വിഴിഞ്ഞത്തെ മദർഷിപ്പിന്റെ മടക്കം വൈകും. എൻ കെ ഷിജു ചേരുന്നു വിവരങ്ങളുമായി. ഷിജു, ഇന്നലെ തന്നെ മടങ്ങുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് മിനിയാന്ന് തന്നെ കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങുകയും ചെയ്തുവെന്നായിരുന്നു റിപ്പോർട്ട് വന്നിരുന്നത്. എന്താണ് വൈകുന്നത്? അബ്ജോദ്, ഇപ്പോഴും കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ കണ്ടെയ്നറുകൾ മൂന്ന് ക്രെയിൻ ഉപയോഗിച്ചാണ് ഈ സാൻ ഫെർണാണ്ടോ കപ്പലിൽ നിന്ന് ചരക്ക് ഈ കണ്ടെയ്നറുകൾ പുറത്തേക്ക് ഇറക്കുന്നത്. 1300ലേറെ കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കും. അതിനുശേഷമാണ് ഈ മദർഷിപ്പ് നേരെ കൊളംബോയിലേക്കാണ് പോകേണ്ടത്. 15-ാം തീയതിയാണ് കൊളംബോയിൽ ഈ മദർഷിപ്പിനുള്ള ഈ ബർത്തിങ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിന് മുൻപ് തന്നെ പോകാൻ കഴിയും. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ പോകുമെന്നാണ് പറയുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പോകാൻ നിശ്ചയിച്ചതാണ്. പക്ഷേ ഉദ്ഘാടന ചടങ്ങെല്ലാം നീണ്ടുപോയി. അതിനുശേഷം ഈ ചരക്കിറക്കുന്നതും അല്പം വൈകി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കണ്ടെയ്നറുകൾ ഇറക്കുന്നത്. വൈകിയതോടുകൂടിയാണ് ഈ യാത്രയും വൈകുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇപ്പോൾ മൂന്ന് ക്രെയിൻ ഉപയോഗിച്ച് ഒരേ സമയത്ത് മൂന്ന് കണ്ടെയ്നറുകൾ കരയിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. അത് വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് തന്നെ മടങ്ങുമെന്നാണ് കപ്പൽശാല അധികൃതർ പറയുന്നത്. അതിനുശേഷം നാളെ അല്ലെങ്കിൽ നാളെ രാവിലെയോ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോ തന്നെ ഈ മടക്കയാത്ര ഉണ്ടാകും. എന്തായാലും ആദ്യ മദർഷിപ്പ് ഈ പോയതിന് ശേഷമാണ് ഇറക്കി വെച്ച കണ്ടെയ്നറുകൾ കൊണ്ടുപോകാൻ മറ്റ് ചെറു ഫീഡർ കപ്പലുകൾ വരുന്നത്. അത് രണ്ട് കപ്പലുകൾ വന്ന് ഇവിടെ നിന്നാണ് അത് മുംബൈയിലേക്ക് മറ്റ് സ്ഥല കൊൽക്കത്ത അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകളുമായി പോകുന്നത്. റോഡിലേക്കുള്ള ചരക്ക് നീക്കം ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയില്ല. പൂർണ്ണമായും കടൽ വഴി തന്നെയാണ് ഈ വന്ന കണ്ടെയ്നറുകൾ പൂർണ്ണമായും കൊണ്ടുപോകുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ തുടങ്ങി. ഈ ഇതിന് പിന്നാലെ വലിയ കൂറ്റൻ മറ്റൊരു കപ്പൽ കൂടി വരാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്നാണ് പറയുന്നത്. അങ്ങനെ 2 മാസം സമാനമായ രീതിയിൽ കടൽ വഴി തന്നെ ഈ ട്രയൽ റൺ നടക്കുകയും ചെയ്യും. അബ്ജോദ്, എൻ കെ ഷിജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സാൻ ഫെർണാണ്ടോയുടെ മടക്കയാത്ര വൈകുന്നതിനെക്കുറിച്ചാണ് ഷിജു റിപ്പോർട്ട് ചെയ്തത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയേണ്ടതാണ്, ഇന്നലെ ഒരു സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതാണ്, വ്യത്യസ്തമായ ഒരു ആംഗിളാണ്. വിഴിഞ്ഞ തുറമുഖത്തിന് എതിരല്ല, പക്ഷേ ഈ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സമീപ ദിവസങ്ങളിലൊന്നും അവിടെ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നില്ല. അത് പതിവാകുമോ എന്ന ആശങ്ക മേഖലയിലുള്ളവർ പങ്കുവെക്കുന്നുണ്ട്. അത് തീർച്ചയായും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്.